നിനക്ക് മാത്രം ഞങ്ങൾ വിഭാഗത്ത് ചെയ്യുന്നു എന്നതിൻ്റെ ചെറിയ വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷുദ്ധുർആാനിൽ അള്ളാഹുവിൻ്റെ ഒരു രാജശാസനുണ്ട് ഇത് നിന്റെ റബ്ബിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് എന്താണ് ആ ജഡ്ജ്മെൻ്റ് എന്താണ് ആ രാജശാസന അല്ലാ താബുദു നിങ്ങൾ ചെയ്തു പോകരുത് ഇല്ല അവൻ അല്ലാതെ അള്ളാഹുവിനല്ലാതെ മറ്റൊരിടത്ത് റബ്ബിന്റെ പ്രസ്താവം ഇങ്ങനെയാണ് ഇൻസ ഞാൻ ജിന്നു വർഗത്തെയോ മനുഷ്യവർഗത്തെയോ സൃഷ്ടിച്ചിട്ടേ ഇല്ലാലി അബുദൂൻ എനിക്ക് ഐബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യ ആരംഭം മുതൽ യുഗയുഗങ്ങളായി ഓരോ പ്രവാചക സമൂഹത്തോടും റബ്ബ് റബ്ബു സുബാന നൽകിയ കൽപ്പനയെക്കുറിച്ച് പറയുന്നു ഉമിറു അവരാരും കൽപ്പിക്കപ്പെട്ടിട്ടേയില്ലാഹ ചെയ്യാൻ വേണ്ടിയല്ലാതെ അലഹുദ്ദീൻ തികഞ്ഞ ആത്മാർത്ഥതയോടെ നിഷ്കളങ്കമായി കീഴ്വണക്കം അവന് മാത്രമായി ഒട്ടും വക്രതയില്ലാതെ ഋജു മാനസരായി ഈ രാജകൽപ്പനകൾക്ക് വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അങ്ങേയറ്റത്തു നിന്നുള്ള അടിമകളുടെ മറുപടിയാണ് ഇയാക്കന അർബുദുന സ്ഥി ഇത് വെറും മറുപടിയല്ല അള്ളാഹുവിനെ സാക്ഷി നിർത്തി ലംഘിക്കാൻ പാടില്ലെന്ന ഉറച്ച ബോധ്യത്തോടെ അടിമ ചെയ്യുന്ന ആവർത്തിച്ചു പുതുക്കിക്കൊണ്ടേയിരിക്കുന്ന പ്രതിജ്ഞയാണ് ഇത് അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞു കഴിഞ്ഞ അടിമക്ക് പിന്നെ ആദ്യം പറയാനുണ്ടാവുക ഇയാക്കനാർ അബ്ബുദുവീൻ എന്നത് മാത്രമായിരിക്കും നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇനി മുകളിൽ പറഞ്ഞ ആയത്തുകളും സൂറത്തുൽ ഫാത്തഹയിലൂടെ നാം ചെയ്യുന്ന പ്രതിജ്ഞയായ ഇയാക്കനാർ അർബുദുവനും ചേർത്ത് വെച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിൽ പറയുന്ന ഇബാതത്ത് എന്ന് പറയുന്നത് നാം ആരാധന എന്ന് വ്യവഹരിച്ചു പോരുന്ന നമസ്കാരം നോമ്പ് തുടങ്ങിയ ചില കർമ്മങ്ങളിൽ പരിമിതമായ കാര്യങ്ങളെക്കുറിച്ചാണോ അതോ നമ്മുടെ ജീവിതം ഒന്നടങ്കം ഇബാദത്തായി തീരേണ്ടതിനെക്കുറിച്ചാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ വമാ ഉമിറു ഇല്ലാലി അബുദ അള്ളാഹുവിനെ അബാദത്ത് ചെയ്യാനല്ലാതെ അവരാരും കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ആയത്തിൻ്റെ തുടർച്ചയായി അള്ളാഹു പറയുന്നുണ്ട് നമസ്കാരം നിലനിർത്താനും ധനത്തിൽ നിന്ന് അതിൻ്റെ വിഹിതം അർഹരുടെ കരങ്ങളിൽ എത്തിക്കാനും കൂടിയാണ് അവർ കൽപ്പിക്കപ്പെട്ടത് വിരലിലെണ്ണാവുന്ന ചില ആരാധനകളാണ് വിഭാഗത്ത് എങ്കിൽ വിഭാഗത്തിനെ പറഞ്ഞ് നമസ്കാരത്തെയും ജക്കാത്തനെയും എന്തിനു പ്രത്യേകമായി വേറെ പരാമർശിച്ചു ഇവിടെ അബാദത്തിൻ്റെ സമഗ്ര ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് നമസ്കാരം അടിമ അള്ളാഹുവുമായി നേരിട്ട് നടത്തുന്ന ഇബാദത്താണ് ജകാത്ത് അള്ളാഹുവിനുള്ള ഇബാതത്ത് ആണെങ്കിലും അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണ് അഥവാ ഇസ്ലാമിൽ അബാദത്ത് എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും തമ്മിൽ നടത്തുന്ന ചില ആരാധനാ കർമ്മങ്ങളും പൂജാ വഴിപാടുകളുമല്ല അവൻ്റെ സാമൂഹിക ജീവിതമുൾപ്പെടെ ജീവിതത്തെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന അവൻ്റെ സകല കർമ്മങ്ങളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യരെ അവഗണിച്ച് ദൈവത്തിലേക്ക് ഉന്മുഖമാകുന്ന ആത്മീയവാദമല്ല ഇസ്ലാമിൻ്റെത് ദൈവത്തെ അവഗണിച്ച് മനുഷ്യരിലേക്ക് ഇറങ്ങുന്ന തനി ഭൗതിക വാദവുമല്ല ഇസ്ലാമിൻ്റെത് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്നവനാണെങ്കിലും അയൽവാസിയുടെ പട്ടിണിയുടെ വിളിയറിയാത്തവനാണെങ്കിൽ അവൻ തീരിന്റെ പുറത്താണെന്ന് റസൂൽ സുലു സ്വലം പഠിപ്പിച്ചത് ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ധാരാളമായി ചെയ്തിട്ടും അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിച്ചവൾ നരകത്തിലാണെന്ന് റസൂൽ പഠിപ്പിച്ചതും വിവാദത്തിന്റെ ഈ വിശാല പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും സാമ്പത്തിക രംഗവും വൈജ്ഞാനിക ധാർമ്മിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളുമെല്ലാം അള്ളാഹുവിനുള്ള വിബാധത്തായി മാറുന്ന ഈ രംഗങ്ങളിലൊന്നും മറ്റൊരാൾക്കും മറ്റൊരാശയത്തിനും അടിയറവ് വെക്കാത്ത നിലപാടായിരിക്കും അള്ളാഹുവിന് മാത്രം വിപാതത്ത് അർപ്പിക്കുന്നവന് ഉണ്ടാവുക തന്നെ സൃഷ്ടിച്ച് തനിക്ക് ജീവിതം തന്ന് ജീവിക്കാനുള്ള സൗകര്യം തന്ന് ഒടുവിൽ മരിപ്പിക്കാൻ അധികാരമുള്ളവൻ ആരാണോ അവന് മാത്രമാണ് തൻ്റെ ജീവിതം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കാനും തന്നോട് കൽപ്പിക്കാനും വിരോധിക്കാനും തനിക്കുള്ള നിയമങ്ങൾ നിർമ്മിക്കാനും അധികാരമുള്ളൂ എന്നും അവൻ്റെ കൽപ്പനക്കും ശാസനക്കും എതിരാവുന്നത് സ്വന്തം ആഗ്രഹങ്ങളാണെങ്കിലും മറ്റു വ്യക്തികളുടെയോ പാർട്ടികളുടെയോ താല്പര്യങ്ങളാണെങ്കിലും അവയെ ഒരു മടിയുമില്ലാതെ ബലി കഴിക്കുക എന്നുകൂടിയാണ് എന്ന പ്രതിജ്ഞയിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ല ഇലാ എന്ന ആദർശ പ്രഖ്യാപനത്തിന്റെ പ്രായോഗിക തലത്തെ കുറിച്ചാണ് ല ഇലാഹ ഒരു ദൈവവുമില്ല ഒരു ദൈവവുമില്ല എന്ന അടക്കി നിഷേധിക്കുന്ന പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇല്ലല്ലാ അള്ളാഹു ഒഴികെ എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ആ വാചക ഘടനയുടെ അതിൻ്റെ ആശയത്തിൻ്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതേ ശൈലിയിൽ തന്നെയാണ് അതേ ശക്തിയിൽ തന്നെയാണ് അതിൻ്റെ പ്രായോഗിക തലത്തെയും അഥവാ ഇബാദത്തിനെയും കുറിച്ച് വിശുദ്ധ കുർആാൻ പരാമർശിക്കുന്നത് വമാ ജിന്ന വൽ ഇൻസ ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല ഇല്ലാലി അർബുദൂൻ വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല ഇല്ലാലിയ അബുദുല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ ഈ ആയത്തുകളിലൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് നമസ്കാരം നോമ്പ് സക്കാത്ത് തുടങ്ങിയ വിരലിൽ എണ്ണാവുന്ന ചില കർമ്മങ്ങളുടെ ഒരു പാക്കേജിന് പറയുന്ന പേരാണ് ഐബാദത്ത് എന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ പ്രവാചകന്റെ പതിമൂന്ന് വർഷത്തെ മക്കാ കാലഘട്ടത്തിന്റെ ഒടുവിലെ വർഷത്തിലാണ് നമസ്കാരം നിർബന്ധമാക്കിയത് ഹിജറ രണ്ടാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത് അതിനുശേഷമാണ് ശേഷമാണ് സക്കാത്തും ഹജ്ജും നിർബന്ധമാക്കിയത് അങ്ങനെയെങ്കിൽ പ്രവാചകന്റെ മക്കയിലെ ആദ്യത്തെ പത്തു പന്ത്രണ്ട് വർഷം വിഭാഗത്ത് എന്ന ഒരു സംഗതി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഇവയൊക്കെ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ശക്തമായ ഇടപെടലുകൾ ഖുർആൻ നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് വയലുലിൽ മുത്തഫിഫിൻ കള്ളത്താപ്പുകാർക്ക് നാശം എന്നിട്ട് അതിൻ്റെ തുടർച്ചയായി അള്ളാഹു പറയുന്നു അവർ ജനങ്ങളിൽ നിന്ന് അളന്നെടുക്കുമ്പോൾ തികവ് വരുത്തും ജനങ്ങൾക്ക് അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ കുറവ് വരുത്തുകയും ചെയ്യും അവരോർക്കൊന്നില്ലേ തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന് ഇങ്ങനെ നമസ്കാരം തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളെ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കേണ്ട ജീവിത നിലപാടുകൾ കൂടിയാണ് വിപാതത്ത് എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം ആരാധന അനുസരണം അടിമത്തം എന്നീ മൂന്ന് തലങ്ങളും ഉൾക്കൊള്ളുന്നതാവണം ഇബാതത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടും പ്രയോഗവൽക്കരണവും നിനക്ക് മാത്രം ഇബാധത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആരാധനകളും പൂജാ വഴിപാടുകളും നിനക്ക് മാത്രം എന്നല്ല എൻ്റെ സമ്പൂർണ്ണ അടിമത്തവും അനുസരണവും കീഴ്വണക്കവും വിധേയത്വവും എല്ലാം നിനക്ക് മാത്രം എന്നുകൂടിയാണ് ഒരാളുടെ ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ഒന്നല്ലല്ലോ ആരാധന എന്ന് പറയുന്നത് എന്നാൽ അടിമത്തം അനുസരണം കീഴ്വണക്കം വിധേയത്വം ഭയം സ്നേഹം എന്നൊക്കെ പറയുന്നത് നിശ്ചിത സമയത്തെ ആശ്രയിച്ചു നിൽക്കുന്നതല്ല ഇരുപത്തിനാല് മണിക്കൂറും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ആക്കാൻ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഈ റിപാദത്തിനെയാണ് നാം ഉദ്ദേശിക്കുന്നത് അഥവാ ഈ റിപാദത്ത് ആയിരിക്കണം നാം ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി അതിൻ്റെ സൃഷ്ടാവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം ഏതാനും ആരാധനകളുടെ സമർപ്പണത്തിൻ്റെ മാത്രം പേരല്ല അത് അങ്ങനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവനാണ് മുസ്ലിം ഫിസിൽ ഈ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നിങ്ങൾ പൂർണമായും പ്രവേശിക്കുക എന്ന് അള്ളാഹു കൽപ്പിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ആ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അടയാളമാണ് റിബാതത്ത് അവന് മാത്രം അർപ്പിക്കുക എന്നത് അതിൽ ഒരു അണു അളവ് പോലും അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിക്കും അർപ്പിക്കാൻ പാടില്ല എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം പൂർണ്ണമായി അംഗീകരിച്ച് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു ഇയാക്കന അർബുദു നിനക്ക് മാത്രമേ ഞാൻ അബാദത്ത് ചെയ്യൂ ഇവിടെ ഐബാദത്തിന് ആരാധന എന്ന് മാത്രം മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ ഒട്ടും മതിയാവില്ല മലയാള ഭാഷയിൽ ആരാധന എന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങളാണ് അള്ളാഹു ആവശ്യപ്പെടുന്ന ഐബാതത്ത് നാം പ്രതിജ്ഞ ചെയ്യുന്ന അബാദത്ത് അത് എന്താണ് അത് യഥാർത്ഥത്തിൽ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അങ്ങേയറ്റമാണ് അഞ്ചു നേരം നാം നിർബന്ധപൂർവം അനുഷ്ഠിക്കുന്ന നമ്മുടെ സ്വലാത്തിന് നമസ്കാരം എന്നാണ് മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറുള്ളത് സാധാരണഗതിയിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം എന്നാൽ സ്വലാത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ നമസ്കാരം എന്നാണ് നമ്മൾ പറയാറുള്ളത് എന്നാൽ നമസ്കാരം എന്ന വാക്കിന് വന്ദനം അഭിവാദ്യം എന്നൊക്കെയാണ് മലയാളത്തിലർത്ഥം നമ്മുടെ സ്വലാത്ത് എന്ന ഐബാദത്ത് കേവലം വന്ദനമോ അഭിവാദ്യമോ ഒന്നുമല്ലല്ലോ അതുപോലെ തന്നെയാണ് ഐബാദത്വം അള്ളാഹുവിനെ ഐബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞതിനോട് അള്ളാഹു ചേർത്ത് പറഞ്ഞ മറ്റൊരു കൽപ്പനയാണ് വജ് തനിപു താഹൂത്ത് താഹൂത്തിനെ വിടിയുക എന്നത് താഹൂത്തിനെ കുറിച്ച് ഇബ്നു കസീർ റഹ്മത്ത്ാഹി അലഹി പറയുന്നത് ഇങ്ങനെയാണ് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിച്ച് ഇതര മനുഷ്യ നിർമ്മിത വ്യവസ്ഥകളിൽ നിന്ന് വിധി തേടി പോകുന്ന എല്ലാവരെയും ഇത് കുറ്റപ്പെടുത്തുന്നുണ്ട് അതാണ് ത്വാഗോത്ത് എന്ന് പറയുന്നത് സീതർ റഷീദ് രീത പറയുന്നുണ്ട് ഏതൊന്നിൽ വിശ്വസി വിശ്വസിക്കുകയും ഏതൊന്നിൽ വിശ്വസിക്കലും അതിന് റിവാദത്ത് ചെയ്യലും കടുത്ത വഴികേടിനും സത്യമാർഗത്തിലെ വ്യതിചലനത്തിനും കാരണമാകുമോ അതാണ് ത്വാഗോത്ത് റിവാദത്ത് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും സൃഷ്ടിയോ അനു അനുകരിക്കപ്പെടുന്ന നേതാവോ തനിക്ക് പ്രിയപ്പെട്ട ദേഹച്ചയോ ആയിക്കൊള്ളട്ടെ ഇബിനു അബ്ബാസ് റബി ഉള്ളഹ് പറയുന്നുണ്ട് തോഹൂത്ത് എന്നാൽ വിഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റി വിഗ്രഹങ്ങളെന്നല്ല വിഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റി നിലകൊള്ളുകയും ജനങ്ങളെ ദുർമാർഗത്തിലുമാർഗത്തിൽ അകപ്പെടുത്താൻ ഈ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത മനുഷ്യരാണ് തോഹൂത്തുകൾ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അള്ളാഹു വിശ്വാസികളുടെ രക്ഷകനാണ് അള്ളാഹു അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു വല്ലദീന കഫറു മിനന്നൂരി എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ താഹോത്താണ് അവർ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് നയിക്കുന്നു സുഹൃത്തു നിസാ ഇൽ പറയുന്നുണ്ട് നിനക്ക് ഇറക്കി തന്നതിലും നിനക്ക് മുമ്പ് ഇറക്കി കിട്ടിയതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നവരെ നീ കണ്ടില്ലേ യുരീദൂന ുടെ അടുത്തേക്ക് വിധി തേടി പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത് വക്കത് സത്യത്തിൽ താഹൂത്തിനെ തള്ളിക്കളയാനാണ് ഇവരോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ ആയത്തുകളുടെയും പണ്ഡിതാഭിപ്രായങ്ങളുടെയും വെളിച്ചത്തിൽ താഹൂത്ത് എന്നാൽ ഒന്നോ രണ്ടോ അസ്തിത്വങ്ങളിൽ പരിമിതമല്ല എന്ന് മനസ്സിലാവും അതിൻ്റെ വിവക്ഷയിൽ മനുഷ്യരെ പിഴപ്പിക്കുന്ന മനുഷ്യരും മനുഷ്യനിർമ്മിത വ്യവസ്ഥകളും ഭരണകൂടങ്ങളും എല്ലാം ഉൾപ്പെടും ഇസ്ലാം എന്ന ജീവിത വ്യവസ്ഥ കൊണ്ട് ഈ ഭൂമിയിൽ അള്ളാഹു നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നീതി ധർമ്മം സദാചാരം ശാന്തിയും സമാധാനവും നിർഭയത്വം തുടങ്ങിയവയെ ഇല്ലാതാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന വ്യക്തികളും വ്യവസ്ഥകളും ഭരണകൂടങ്ങളും ഇതര സംവിധാന സംവിധാനങ്ങളും ഒക്കെ താഹൂത്തിൻ്റെ പരിധിയിൽപ്പെടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിനെ കേവല ആരാധനാ വ്യവസ്ഥയെ വ്യവസ്ഥ മാത്രമായി കണക്കാക്കി ഇസ്ലാമുമായി ബന്ധം അവിടം കൊണ്ട് അവസാനിപ്പിച്ച് ജീവിതത്തിന്റെ മറ്റു മണ്ഡലങ്ങളിൽ ഇതര വ്യവസ്ഥകളെയും കാഴ്ചപ്പാടുകളെയും പുൽകുന്നവർ എത്ര ഗുരുതരമായ കാര്യമാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന് മാത്രം അബാധത്ത് ചെയ്യുക എന്നതിൻ്റെ കൂടെ തന്നെ താഹോത്തിനെ വെടിയുക എന്ന് പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ് ജീവിതത്തിലെ ഓരോ സെക്കൻഡും നാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ബോധം നിലനിർത്താൻ നമുക്ക് കഴിയണം മറ്റൊരാളുടെയും അടിമത്തം സ്വീകരിക്കാൻ ഒരാളും ഇഷ്ടപ്പെടില്ല അത് അപമാനമായും നിണ്യതയായും അധോഗതിയുമായുമാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ അടിമത്തം സ്വീകരിക്കുക എന്നത് ഏറ്റവും വലിയ അഭിമാനമാണ് അത് ഏറ്റവും വലിയ അന്തസ്സാണ് നമ്മുടെ ഔന്നത്യമാണത് അതിലപ്പുറം അഭിമാനമോ ഔന്നത്യമോ അന്തസ്സോ ആനന്ദമോ വേറെ ഒന്നുമില്ല നമ്മുടെ ശിരസ്സും മുഖവും ഏറ്റവും പ്രധാനമായി നാം കണക്കാക്കുന്നു മനുഷ്യൻ ചവിട്ടുന്ന നിലത്ത് ആ ശിരസ്സും മുഖവും വെക്കാൻ ആരും അങ്ങേയറ്റം വെറുക്കും പക്ഷേ അത് അള്ളാഹുവിൻ്റെ മുന്നിലാകുമ്പോൾ അങ്ങേയറ്റത്തെ വെറുപ്പ് അങ്ങേയറ്റത്തെ ഇഷ്ടമായി മാറുന്നു മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം നമസ്കാരമാണ് ആ നമസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠ ഭാഗം സുജൂതാണ് നമ്മുടെ അടിമത്ത ബോധത്തിൻ്റെ അങ്ങേയറ്റമാണ് സുജൂത് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഈ അടിമത്ത ബോ അടിമത്ത ബോധമാണ് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള അടിമത്തം മറ്റെല്ലാ അടിമത്തത്തിൽ നിന്നും നമ്മെ പരിപൂർണമായി സ്വതന്ത്രരാക്കുന്നു അവരാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രർ എന്നാൽ അള്ളാഹുവിനുള്ള ഈ അടിമത്ത ബോധത്തിൽ നിന്ന് നാം എത്രത്തോളം പിന്നോട്ട് പോകുന്നുവോ നാം അത്രത്തോളം മറ്റു പലതിൻ്റെയും അടിമകളായി മാറുന്നു നാം നമ്മുടെ തന്നെയും അടിമകളായി മാറുന്നു തൗഹീദിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ മറ്റെല്ലാ വ്യാജ ദൈവങ്ങളിൽ നിന്നും നാം മുക്തരായി മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക തൗഹീദിൽ നിന്ന് അകലുമ്പോൾ നാം പല വ്യാജ ദൈവങ്ങളുടെയും അടിമകളായി മാറുന്നു ഏറ്റവും വലിയ വ്യാജ ദൈവമാണ് നമ്മുടെ എന്ന് പറയുന്നത് ദൈവമാക്കിയവനെ നീ കണ്ടോ അങ്ങനെ തുടങ്ങി താഹൂത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ വ്യവസ്ഥകളും സംവിധാനങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ആ അല്ലാഹു അല്ലാഹു എന്ന അസ്തിത്വത്തിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ഒന്നായി മാറുന്നു ഇയാക്കന അബുദു എന്ന പ്രതിജ്ഞ പാലിക്കുന്നവന്റെ ഹൃദയം ഒരു ക്ലീൻ കാൻവാസ് പോലെ വിശുദ്ധമായിരിക്കും എപ്പോഴും ജീവിതം സമ്പൂർണമായി ഇലാഹിന് സമർപ്പിച്ച ഒരുവൻ പിന്നെ ദേഹേച്ഛയ്ക്ക് പിന്നാലെ പോകില്ല സകല തെറ്റുകളുടെയും മൂല കാരണക്കാരൻ ദേഹേച്ഛയാണല്ലോ അതിനെ പിടിച്ചുകെട്ടാൻ അവന് കഴിയുന്നു അള്ളാഹുവിൽ അടിമത്ത ബോധം അവനെ സദാ വിശുദ്ധനാക്കി നിലനിർത്തുകയാണ് ചെയ്യുക നമസ്കാരം എന്ന വിബാധത്തിനെ കുറിച്ച് മാത്രം ഒന്ന് എടുത്ത് ആലോചിച്ചു നോക്കൂ ആ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹഷ ഇവൽ മുങ്കർ നിശ്ചയമായും നമസ്കാരം നീചകൃത്യങ്ങളെയും നിഷിദ്ധ കർമ്മങ്ങളെയും തടഞ്ഞു നിർത്തുന്നു ഈ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ നമസ്കാരം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതുണ്ട് ഓരോ നമസ്കാരവും ഓരോ അബാദത്തും ഒരു ക്ലീനിങ് പ്രോസസ്സ് കൂടി നമ്മളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഥവാ അങ്ങനെ ആയിരിക്കണം നമ്മുടെ അബാദത്തുകൾ റിബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കിയവൻ്റെ ജീവിതം അങ്ങേറ്റം വിശുദ്ധമായിരിക്കും അവൻ്റെ പെരുമാറ്റം ഏറെ ഹൃദ്യമായിരിക്കും അവൻ്റെ സാമൂഹിക ബോധം ഏറെ ഉത്കൃഷ്ടമായിരിക്കും അവൻ്റെ ഉത്തരവാദിത്ത നിർവഹണം തികഞ്ഞ ആത്മാർത്ഥമായിരിക്കും അവരിൽ നിന്ന് ചുറ്റുപാടും നന്മയുടെ സുഗന്ധം മാത്രമായിരിക്കും ലഭിക്കുക ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് റിബാധത്തുകൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ അഥവാ നമ്മുടെ റിബാധത്തുകൾ ഒരു വഴിക്കും നമ്മൾ വേറൊരു വഴിക്കുമാണെങ്കിൽ നമ്മുടെ ഈ പ്രതിജ്ഞ നിരർത്ഥകമാണ് എന്ന് നാം മനസ്സിലാക്കണം അടിമത്തം എന്നതിന് പുറമെ റിബാതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അർത്ഥമാണ് അനുസരണം എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി റിബാതത്തിന് ആരാധന എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ മതിയാവില്ല എന്നും നാം മനസ്സിലാക്കി ഈ പറയുന്ന ആരാധനകൾ പോലും അടിമത്തത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അഭാവത്തിൽ അത് വെറും ചടങ്ങുകൾ മാത്രമായി തീരുന്നു എന്നതാണ് സത്യം ആദം അലൈഹ്സ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു മലക്കുകളോട് ആദം അലൈഹ്സ്ലാമിന് സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു സുജൂത് എന്നാൽ അതിപ്രധാന ഇബാദത്ത് ആണ് എന്നും അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പാടില്ല എന്നും അങ്ങനെ ചെയ്താൽ അത് കടുത്ത ഷിർക്കാണ് എന്നും അറിയാത്തവരല്ലോ പരിശുദ്ധരായ മലക്കുകൾ എന്നിട്ടും മലക്കുകൾ ആദം അലൈഹ്സ്ലാമിന് സുജൂത് ചെയ്തു എന്നാൽ ഐബാദത്തിൻ്റെ വളരെ പ്രധാന ആശയമായ അനുസരണം ആർക്കാണോ അവൻ തന്നെയാണ് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുന്നത് അപ്പോൾ അവിടെ റിബാദത്ത് എന്നത് കൽപ്പന അനുസരിക്കലാണ് കൽപ്പന അനുസരിക്കുമ്പോഴേ അത് റിബാദത്ത് ആകൂ എന്ന് മലക്കുകൾക്കറിയാം അവരെല്ലാം സുജൂത് ചെയ്തു ദൈവകൽപ്പന അനുസരിക്കുക വഴി ആ സുജൂത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് തന്നെയുള്ള സുജൂതായി മാറി പക്ഷേ ഇബ്ലീസ് ആ സുജൂദിനെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് ആദം അലൈസ്ലാമിന് സുജൂത് ചെയ്യാതിരിക്കുക വഴി അള്ളാഹുവിനല്ല ആദം അലൈ ഇസ്ലാമിന് സുജൂത് ചെയ്യാതിരിക്കുക വഴി ഇബ്രീസ് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയും തൗഹീദിന്റെ വലിയ വക്താവായി മാറുകയും അല്ല ചെയ്തത് അവൻ കടുത്ത കാഫിറായി മാറുകയാണ് ചെയ്തത് അപ്പോ ആരാധന പോലും റിബാദത്തായി മാറണമെങ്കിൽ അതിൽ അനുസരണവും വിധേയത്വവും ഉൾ എന്ന് അർത്ഥം ഇവിടെ ഒരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട് റിബാദത്തിന് അനുസരണം എന്നുകൂടി അർത്ഥം പറയുമ്പോൾ മാതാപിതാക്കളെയും മേലധികാരികളെയും ഗുരുജനങ്ങളെയും നേതാക്കളെയും ഭരണാധികാരികളെയും ഒക്കെ അനുസരിക്കുമ്പോൾ അത് അവർക്കുള്ള വിബാധത്തായി മാറില്ലേ ഒരു സംശയത്തിന് പഴുതുണ്ട് അതിന് പണ്ഡിതന്മാർ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് എല്ലാ വിബാധത്തും അനുസരണമാണ് എന്നാൽ എല്ലാ അനുസരണവും ഇബാധത്തല്ല നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ കൈകാര്യകർത്താക്കളുടെയോ കൽപ്പന നടപ്പാക്കിയാൽ നിങ്ങൾ അവരെ അനുസരിച്ചു എന്ന് പറയാം നിങ്ങൾ അവർക്ക് റിബാദത്ത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അതായത് അനുസരണത്തിൻ്റെ അങ്ങേയറ്റമാണ് റിബാദത്ത് എന്ന് പറയുന്നത് പരമമായ അനുസരണം അള്ളാഹുവിന് അർപ്പിച്ച ശേഷം ആ പരമമായ അനുസരണത്തിന് വിധേയമായേ മറ്റുള്ളവരെ അനുസരിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ ധിഖരിച്ചുകൊണ്ട് മറ്റുള്ളവരെ അനുസരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്ഥാനം മറ്റുള്ളവർക്ക് കൽപ്പിക്കലാകുന്നു റസൂത് സല്ലം പറഞ്ഞല്ലോ ലാ സൃഷ്ടാവിന് എതിരായിട്ട് സൃഷ്ടികൾക്ക് ഒരുവിധ അനുസരണവും പാടില്ല ഇനി പ്രധാനപ്പെട്ട ഒരു വശം കൂടി വിശ വിശകലനം ചെയ്ത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ന ഞങ്ങൾ അബാധത്ത് ചെയ്യുന്നു ഞങ്ങൾ സഹായം തേടുന്നു എന്നൊക്കെ ബഹുവചന രൂപത്തിലാണ് ഈ ആയത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് ആ ഞാൻ ആരാധിക്കുന്നു അസ്ത്രീനോ ഞാൻ സഹായം തേടുന്നു എന്നല്ല ഇവിടെ പ്രയോഗം ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ ബഹുവചന രൂപത്തിൽ തന്നെ ആവണം ചൊല്ലേണ്ടത് ഈ ബഹുവചന പ്രയോഗം ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ സംഘബോധത്തെയാണ് അതിൻ്റെ പ്രാധാന്യത്തെയാണ് അത് അടിവരയിട്ട് അടിവരയിടുന്നത് എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന അഥവാ നിങ്ങളൊന്നാകെ അള്ളാഹുവിൻ്റെ പാഷ മുറുകിടിക്കുക നിങ്ങളൊന്നാകെ ഒരുമിച്ച് അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക ഒരിക്കലും ഭിന്നിക്കരുത് അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ജമീറാൻ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഓരോരുത്തർ ഓരോരുത്തരായി അല്ലെങ്കിൽ ഓരോ കൂട്ടം കൂട്ടമായി എന്നല്ല എല്ലാവരും ഒറ്റക്കെട്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാവരും ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക അള്ളാഹുവിന്റെ പാശം ഒറ്റക്കെട്ടായി മുറുകെ പിടിക്കുന്നതിന് നമുക്കിടയിലെ ഒന്നും തടസ്സമാകാൻ പാടില്ല അഥവാ തടസ്സമാകുന്ന ഒന്നും നമ്മിൽ ഉണ്ടാവരുത് എന്നർത്ഥം ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ പോലും ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഉമ്മത്ത് എന്ന ബോധത്തിന് സങ്കുചിതത്വത്തിൻ്റെ ഒരു വേലിക്കെട്ടും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഗ്രൂപ്പ് പാർട്ടി പ്രദേശം രാഷ്ട്രം ഭൂഖണ്ഡം വേഷം ഭാഷ തുടങ്ങിയ ഒരു അതിർവരമ്പുമില്ലാതെ സാർവലൗകികമായ ഒരു സാഹോദര്യ ബന്ധത്തിൻ്റെ ഊഷ്മളത ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ നിറയേണ്ടതുണ്ട് ആ ഒരു സംഘബോധത്തിൻ്റെ നനവില്ലാത്ത ഹൃദയം പേറുന്നവൻ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ല ഇസ്ലാമ ഇല്ലാ ബിൽ ജമാ ഇസ്ലാമ ഇല്ലാ ബിൽ സംഘബോധമില്ലാതെ സംഘടിത സംവിധാനത്തിലല്ലാതെ ഒരാൾക്ക് ഇസ്ലാം ഇല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇന്നമൽ മു മിനൂന ഇഹ്വാ മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങൾ മാത്രമാണ് എന്ന് അള്ളാഹു തീർത്തു പറയുമ്പോൾ ആ സാഹോദര്യ ബന്ധത്തിന് ഒരതിർവരമ്പോ സങ്കുചിതത്വമോ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ആ സാഹോദര്യ ബോധമാകട്ടെ തികഞ്ഞ ആത്മാർത്ഥതയോടെ ആവുക എന്നുള്ളത് തികഞ്ഞ ഇഹ്ലാസോടെ ആവുക എന്നത് മുസ്ലിമിന് നിർബന്ധവുമാണ് ീ സാഹോദര്യബോധവും അതനുസരിച്ച സ്നേഹബന്ധവും നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമാണെന്ന് റസൂൽ സലു അലി സ്വലം വളരെ വ്യക്തതയോടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ലാ തന്നത്ത ഹത്തുനോ മുമിനുകളാകാതെ നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല അതിനോട് ചേർത്ത് തന്നെ റസൂൽ സല അലി സ്വലം പറയുകയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്തയിടത്തോളം നിങ്ങളാരും മുഒമ്മിനുകളാകാനും പോകുന്നില്ല ചുരുക്കത്തിൽ പരസ്പരം സ്നേഹിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് അർത്ഥം പരസ്പര ബന്ധത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ വലിയ പാഠം കൂടി ഇയാക്കന അർബുദുവിലെ ഈ ബഹുവചന പ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ എന്നതിന്റെ വിശദീകരണം നമുക്ക് വിശകലനം ചെയ്യാം അള്ളാഹു അവൻ്റെ പ്രിയപ്പെട്ട അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ